സംസ്ഥാനത്ത് ലാഭപ്രഭ പദ്ധതികളിൽ വിജയികളായ 8 സ്കൂളുകൾക്ക് 4 വർഷമായിട്ടും KSEB പ്രഖ്യാപിച്ച സമ്മാനം നൽകി. പലവട്ടം KSEBയുമായി ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയും ഇല്ലെന്നാണ് സ്കൂളുകളുടെ പരാതി. ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് KSEB അറിയിച്ചു. 2014 ലാഭപ്രഭ സീസൺ 2 വരുന്നത്. അപ്പോൾ രക്ഷിതാക്കളുടെ കയ്യിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഹെൽപ്പ് ഡെസ്ക് വെച്ച് എല്ലാ കുട്ടികളെ കൊണ്ടും അത് രജിസ്റ്റർ ചെയ്യിക്കുകയായിരുന്നു. 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഇവരനെ രജിസ്റ്റർ ചെയ്യലേ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. 2 മാസത്തെ ബില്ല് കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അയച്ചു കൊടുത്തിട്ടാണ് നമ്മളെ സമ്മാനം ലഭിച്ചത് നമുക്ക്. വേനൽക്കാലത്തെ ഗാർഹിക ഉപഭോഗം നിയന്ത്രിക്കുന്നതിന് കുട്ടികളുടെ സഹായം ഉറപ്പാക്കാനാണ് 2014 ലാഭപ്രഭ പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കിയത്. മൊബൈൽ ഫോണിലൂടെ SMS അയച്ച് വീട്ടുകാരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികളെല്ലാം ആവേശത്തോടെ പങ്കെടുത്തു. മത്സരിച്ച സ്കൂളുകളിൽ 8 പേരെ വിജയികളായി തെരഞ്ഞെടുത്തതായുള്ള അറിയിപ്പും വന്നു. 600,000 രൂപ വിലയുള്ള 5 kW ശേഷിയുള്ള സോളാർ യൂണിറ്റാണ് സമ്മാനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ നാളിതുവരെയായിട്ടും സമ്മാനം എത്തിയില്ല. ഈ സമ്മാനമാണെങ്കിൽ നമുക്ക് ഇതിൽ സ്കൂളിന് കിട്ടുകയും ചെയ്തില്ല. ഇതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് MB ഫണ്ടിലെ നമ്മൾ പല പ്രാവശ്യം ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം പോയപ്പോഴും നമുക്ക് KSEBയുടെ ഈ സമ്മാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒറ്റ അനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. കുട്ടികളെ പദ്ധതിയിൽ ചേർക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച അധ്യാപകർക്ക് സോളാർ റാന്തൽ എന്ന വാഗ്ദാനവും വെറും വാക്കായി. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുതെന്നാണ് KSEBയോട് സ്കൂളുകൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.